നമസ്കാരം. മുസ്ലിങ്ങളുടെ ദേശീയത അളക്കാൻ രാജ്യത്ത് ആർക്കെങ്കിലും അർഹതയുണ്ടോ? രാജ്യസഭാ എം പി ആയ ആം ആദ്മി നേതാവ് സഞ്ജയ് സിംഗിന്റെ പ്രസംഗം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആർ എസ് എസ്, ബി ജെ പി, ഫാസിസത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിന്റെ ദേശീയതയും രാജ്യസ്നേഹവും ഒക്കെയായിരുന്നു ആർ എസ് എസ് വേദികളിൽ അല്ലെങ്കിൽ ആർ എസ് എസ് നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് നാട് കടക്കണം എന്ന് വരെ പരസ്യമായി പ്രസംഗിച്ച ആർ എസ് എസ് നേതാക്കൾ വരെ ഈ മതേതര ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു സത്യം തന്നെയാണ്. എന്നാൽ ഈ ദേശീയതയുമായി ബന്ധപ്പെട്ട് പല അനുകൂലമായിട്ടുള്ള സ്വാമിമാരുടെയും മറ്റ് നേതാക്കന്മാരുടെയും പല പ്രസ്താവനകളും ഒരുപക്ഷെ ഇന്ത്യയിൽ ചർച്ചയായിട്ടുണ്ട്. അതിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം നേതാക്കൾ വഹിച്ച പങ്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല എന്ന് ചരിത്രങ്ങൾ നിരത്തിക്കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാരിൽ വീണ്ടും രാജ്യസ്നേഹവും ദേശീയതയും ഒക്കെ ചർച്ചയാവുമ്പോൾ ഒരുപക്ഷെ ഈ രാജ്യസഭാ എം പി സഞ്ജയ് സിംഗിന്റെ പ്രസംഗം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് മുസ്ലിങ്ങളുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ദേശസ്നേഹം അവർ പ്രകടിപ്പിക്കണമെന്നും അതിന് സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ പറയുന്ന നേതാക്കന്മാർ അവർക്ക് മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ അറിയാത്തവരാണ് എന്ന് ചരിത്രത്തിന്റെ പ്രത്യക്ഷമായ സത്യങ്ങൾ തന്നെ നിരത്തിവെച്ചുകൊണ്ട് വാദിക്കുകയാണ് സഞ്ജയ് സിംഗ്. അതിൽ ഫൈസാബാദിലെ അഷ്ഫാഖുള്ളയുടെ ചരിത്രവും അതുപോലെ തന്നെ ബഹദൂർ ഷാ ജാഫറിന്റെ ചരിത്രവും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് സിംഗിന്റെ പ്രസംഗം. ഒരുപക്ഷെ ഈ പ്രസംഗം ഇന്നത്തെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെയധികം പ്രസക്തിയേറുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം ആർ എസ് എസ് അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും മറ്റു ജനവിഭാഗങ്ങളെ ഇന്ത്യയിൽ നിന്നും ഓടിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ആർ എസ് എസിന്റെ അജണ്ടയ്ക്ക് എന്നും വിഘാതം സൃഷ്ടിച്ചവരായിരുന്നു ഒരുപക്ഷെ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ അവർ ദേശസ്നേഹമില്ലാത്തവരാണ് എന്നും രാജ്യത്തോട് കൂറില്ലാത്തവരാണ് എന്നുമൊക്കെ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളാണ് ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പി ആർ എസ് എസ് നേതൃത്വം ഉയർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ ആ വാദങ്ങളുടെ പൊള്ളത്തരങ്ങളെ കൃത്യമായി വലിച്ചു കീറുകയാണ് രാജ്യസഭ ആം ആദ്മി എം പി ആയ സഞ്ജയ് സിംഗ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. चोरी के आरोप में एक आदमी को पीट पीट के मार दिया गया, इसलिए कि वो मुसलमान था, एक वर्ग विशेष से था। क्या इसकी चिंता इस सदन को नहीं होनी चाहिए? क्या धर्म के नाम पे इस देश के अंदर बंटवारे चलते रहेंगे? ये विविधता में एकता वाला देश है, यहाँ पे सभी धर्म, सभी जाति, सभी वर्ग के लोगों को सम्मान से रहने का हक है। लेकिन आपको तो दाढ़ी से आपत्ति हो जाती है, टोपी से आपत्ति हो जाती है। अच्छा हुआ आप 1857 में नहीं थे, वरना दाढ़ी रखाकर जिन उलेमाओं ने अंग्रेजों के खिलाफ लड़ते हुए अपने सर कटवाए, उनके बलिदान को आप शर्मिंदा करते, उनके बलिदान को आप शर्मिंदा करते। आप जानना चाहते हैं मुसलमानों का इतिहास, तो पढ़िए शहीद अशफाकुल्ला को। जब फैजाबाद की जेल में उनको फांसी के फंदे पर ले जाया जा रहा था, उनसे पूछा गया आपकी कोई अंतिम इच्छा, तो उन्होंने कहा कुछ आरजू नहीं है, बस आरजू है इतनी, रख दे जरा से कोई खाके वतन कफन पे। यह है मुसलमानों का इतिहास, पढ़ लेना। बहादुर शाह जफर के इतिहास को पढ़ लेना, उनके बेटों का सर कटवा के रंगून की जेल में उनके सामने रखा गया। मान्यवर पुलिस के, अंग्रेज के पुलिस अफसर बहादुर शाह जफर को गिरफ्तार करने के लिए आए थे, तो उनका मजाक उड़ाते हुए उन्होंने कहा कि उनका मजाक उड़ाते हुए कहा कि दम दमे में दम नहीं, अब खैर मांगो जान की। ऐ जफर ठंडी हुई शमशीर हिंदुस्तान की। तो उस बहादुर शाह जफर ने अंग्रेज अफसर को जवाब दिया था कि गाजियों में बू रहेगी, जब तलक ईमान की, तख्त लंदन तक चलेगी, तेग हिंदुस्तान की। हिंदुस्तान के मुसलमानों के इतिहास को पढ़िए तो उनके प्रति आपके मन में सम्मान, उनके प्रति आपके मन में सम्मान पैदा होगा। और ये दाढ़ी और टोपी से और बंदे मातरम लगाने से और अल्लाह अकबर कहने से किसी का धर्म अगर कमजोर हो जाता है, तो माफ कीजिएगा, आपका धर्म, आपके धर्म की व्याख्या बहुत कमजोर है।